السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ഇന്ന് സത്യം ചെയ്യൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യൽ, സത്യം ചെയ്താൽ അത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്തൊക്കെ എന്നതിനെ സംബന്ധിച്ച് അല്പം നമുക്ക് ചർച്ച ചെയ്യാം. ഈ സത്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൽ സത്യം ചെയ്യുക, സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ تحقيق امر محتمل باسم من اسمائه تعالى او صفه من صفاته تعالى ولا كاريവും الله سبحانه وتعالى യുടെ നാമങ്ങളിൽ നിന്ന് വല്ല നാമത്തെയും മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ബുദ്ധിപരമായിട്ട് സാധ്യമായ വല്ല കാര്യത്തെയും അള്ളാഹു തആലാന്റെ നാമങ്ങളിൽ വല്ല നാമം മുഖേന, അല്ലെങ്കിൽ അവൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് വല്ല വിശേഷണവും മുഖേന നിർബന്ധപൂർവം ഉറപ്പിക്കുക, അത് നിർവഹിക്കുമെന്ന് സ്വമേധയാ നിർബന്ധപൂർവം ഏറ്റെടുക്കുക എന്നൊക്കെയാണ് ഇസ്ലാമിൽ സത്യം ചെയ്യുക എന്നതുകൊണ്ട് വിവക്ഷ. അഥവാ ബുദ്ധിപരമായിട്ട് സാധ്യമായ വല്ലതും അള്ളാഹു തആലാന്റെ നാമം, ഉദാഹരണത്തിന് അള്ളാഹു എന്ന നാമം, അപ്പോൾ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ ഇന്ന കാര്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ആ കാര്യം ബുദ്ധിപരമായിട്ട് സാധ്യമായതാവണം, ആ സാധ്യമായ കാര്യം അള്ളാഹു തആലാന്റെ ഇസ്മു മുഖേന, അള്ളാഹു തആലാന്റെ നാമം മുൻനിർത്തിക്കൊണ്ട് സ്വമേധയാ അത് നടപ്പിൽ വരുത്തുമെന്ന് നിർബന്ധപൂർവം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ സാധ്യമല്ലാത്തൊരു കാര്യം പറയും, ബുദ്ധിപരമായിട്ട് സാധ്യമായത് അപ്പോൾ സത്യങ്ങളിൽ നിന്ന് നിരർത്ഥകമായ സത്യവും അർത്ഥമുള്ള സത്യവും ഉണ്ട്. ഒരാൾ പറയുന്നു, വല്ലാഹില അമൂതന്ന, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ മരിക്കുക തന്നെ ചെയ്യും. എന്താണ് അതിൻ്റെ ആശയം? അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ മരിക്കുക തന്നെ ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഒരു സത്യമല്ല. ശറഇൽ കഫാറത്ത് നൽകേണ്ട കുറ്റക്കാരനായി തീരുന്ന ഒരു സത്യമല്ല. സത്യത്തിൻ്റെ പല ഇനങ്ങളും ഇൻഷാഅള്ളാ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്, ഇൻഷാഅള്ളാ അത് സന്ദർഭം പോലെ പറയാം. ഇന്ന് സർവ്വസാധാരണമായി നടക്കുന്ന സത്യം, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാനത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും എന്നൊക്കെയാണല്ലോ. അപ്പോൾ ശറഇൽ, ഇസ്ലാമിൽ സത്യത്തിൻ്റെ അർത്ഥമാണ് നാം പറഞ്ഞത്. അപ്പോൾ സത്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പദങ്ങളൊന്നും ഉപയോഗിച്ചാൽ സത്യമാകില്ല. സത്യം ചെയ്യൽ സ്വഹീഹാകണമെങ്കിൽ
അത് നടപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കൽ, സത്യലംഘനം മുഖേന പ്രായശ്ചിത്തം നൽകൽ നിർബന്ധമാകുന്ന അവസ്ഥ വരണമെങ്കിൽ ആ സത്യം അത് അള്ളാഹു തആലാനെ കൊണ്ട് പ്രത്യേകമായ വല്ല ഇസ്മുകളെ കൊണ്ടും വല്ല നാമങ്ങളെ കൊണ്ടുമാവണം. ഉദാഹരണം, വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, വർ റഹ്മാനി റഹ്മാനായ അള്ളാഹിനെ തന്നെ റഹ്മാനിനെ തന്നെ സത്യം, വൽ ഇലാഹി അൽ ഇലാഹു തന്നെ സത്യം, വ റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനെ തന്നെ സത്യം, ഖാലിഖുൽ ഖൽഖ് വ ഖാലിഖുൽ ഖൽഖി സൃഷ്ടികളുടെ സ്രഷ്ടാവിനെ തന്നെ സത്യം എന്നൊക്കെ പറയുന്ന ഈ ഇസ്മുകളൊക്കെ, ഈ നാമങ്ങളൊക്കെ അള്ളാഹു തആലാനെ കൊണ്ട് മാത്രം പ്രത്യേകമായ, അള്ളാഹു തആലാനെ കൊണ്ട് മാത്രം പ്രത്യേകമായ വിശേഷണങ്ങളാണ്. ഇങ്ങനെയുള്ള അള്ളാഹു തആലാനെ കൊണ്ട് പ്രത്യേകമായ നാമങ്ങൾ, അള്ളാഹു തആലാനെ കൊണ്ട് പ്രത്യേകമായ സിഫത്തുകൾ, അള്ളാഹു തആലാൻ്റെ സിഫത്തുകൾ തുടങ്ങിയ ഇങ്ങനെയുള്ള പദങ്ങൾ കൊണ്ട് മാത്രമാണ് സത്യം എന്ന് ചെയ്യൽ സഹിയാകുന്നത്. ഇങ്ങനെ ചെയ്താലാണ് എന്ത് വരുന്നുള്ളൂ, കഫാറത്ത്, പ്രായശ്ചിത്തം നൽകുക എന്നത് വരുന്നുള്ളൂ. എന്തായാലും സത്യം ചെയ്യുന്നതിന് ശറഇന്റെ വിധി എന്താണ്? പൊതുവായി സത്യം ചെയ്യലിൻ്റെ വിധി അത് കറാഹത്താണ്. അത് ചിലപ്പോൾ ഹറാമായി വരുന്ന സന്ദർഭമുണ്ട്, സുന്നത്തായി വരുന്ന സന്ദർഭവും നിർബന്ധമായി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതേസമയം പൊതുവായി സത്യം ചെയ്യൽ എന്ത് എന്നത് ചോദിച്ചാൽ അതിൻ്റെ വിധി അത് കറാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തജഅലുല്ലാഹ ഉർലത്തൻ ലിഅയ്മാനിക്കും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള ഒരു നാട്ടക്കുറിയാക്കരുത് എന്ന്. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ധാരാളമായി സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാക്കി അല്ലെങ്കിൽ ഒരു വസ്തുവാക്കി അള്ളാഹു തആലനെ മാറ്റരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അരുളി, ഇന്നമൽ ഹലഫു ഹൻസുൻ വനതമൻ, സത്യം ചെയ്യുക എന്നത് അതൊന്നുകിൽ ലംഘനവും അതൊരു ഖേദവുമാണ്. അതുകൊണ്ട് തന്നെ സത്യം ചെയ്യുക എന്നത് പ്രോത്സാഹജനകമല്ല. മാത്രമല്ല, സത്യം ചെയ്താൽ ആ സത്യം നിർവഹിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ വല്ലപ്പോഴുമൊക്കെ അല്ലെങ്കിൽ ഏറെക്കുറെ തന്നെ ചിലപ്പോൾ സത്യം ചെയ്ത കാര്യം നിർവഹിക്കാൻ അശക്തനാവലാണ് സാധാരണ കാണാറുള്ളത്. മാത്രമല്ല, ഹർമല റളിയല്ലാഹു എന്ന് പറയുന്നു, ഞാൻ ഷാഫിഈ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ ഹലഫ്തു ബില്ലാഹി സാദിഖൻ വലാ കാദിബൻ ഖത്തു. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ സത്യമായോ അസത്യമായോ തീരെ തന്നെ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ജീവിതത്തിൽ സത്യം ചെയ്തിട്ടില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ, സത്യം ചെയ്യുക എന്നത് പൊതുവായി പറഞ്ഞാൽ അത് കറാത്താണ്. ചിലപ്പോൾ ഹറാമാകുന്നുണ്ട്, ചിലപ്പോൾ അത് മുസ്തഹബ്ബാകുന്നുണ്ട്, സുന്നത്താകുന്നുണ്ട്, ചിലപ്പോൾ അത് നിർബന്ധമാകുന്നുണ്ട്. എപ്പോഴാണ് ഹറാമാകുന്നത്? ഒരാൾ സത്യം ചെയ്യുന്നു, നിർബന്ധമായ ഒരു കാര്യം ഉപേക്ഷിക്കാൻ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സത്യം ചെയ്യുന്നു. ഉദാഹരണത്തിന് പറയാം, ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ ളുഹുർ നിസ്കരിക്കുകയില്ല. ഇത് ഒരു വാജിബായ നിർബന്ധമായ ളുഹുർ നിസ്കാരം എന്നതിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ മേൽ സത്യം ചെയ്യലാണല്ലോ. അതുപോലെ മറ്റൊന്ന്, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ കള്ളുകുടിക്കുക തന്നെ ചെയ്യും, ഞാൻ കള്ളുകുടിക്കും. ഇത് ഹറാമായ കള്ളുകുടിക്കുക എന്ന പ്രവർത്തനം ചെയ്യാനുള്ള ഒരു സത്യം ചെയ്യലാണല്ലോ. ഇങ്ങനെ സത്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സത്യം ചെയ്യൽ ഹറാമാണ്, കാരണം അയാൾ ഇത് കൊണ്ട് കുറ്റക്കാരനാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാൾ അവിടെ സത്യം പൊളിക്കൽ നിർബന്ധമാണ്, അഥവാ സത്യലംഘനം നടത്തൽ നിർബന്ധമാണ്. ളുഹുർ നിസ്കരിക്കില്ല എന്നല്ലേ അയാൾ സത്യം ചെയ്തത്? അപ്പോൾ അയാൾ ളുഹുർ നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കരിക്കുമ്പോൾ അയാൾ ചെയ്ത സത്യം ലംഘിക്കൽ അയാൾക്ക് നിർബന്ധമാണ്.
അതിനു പുറമെ സത്യം ലംഘിച്ചതിൻ്റെ പേരിൽ പ്രായശ്ചിത്തം നൽകേണ്ടി വരും. പ്രായശ്ചിത്തം എന്ത് എന്ന് ഇൻഷാ അള്ളാ നമുക്ക് ചർച്ച ചെയ്യാൻ പറയാം. അതുപോലെ ഹറാമായ കള്ളുകുടി എന്നത് കള്ളു കുടിക്കും എന്നല്ലേ അയാൾ സത്യം ചെയ്തത്? അപ്പോൾ കള്ള് കുടിക്കാതിരിക്കൽ, അതാണ് സത്യലംഘനം. കള്ളു കുടിക്കും എന്ന് സത്യം ചെയ്താൽ അതിനെ ലംഘിക്കൽ കള്ളു കുടിക്കില്ല എന്ന് പറയലാണ്. അപ്പോൾ കള്ളു കുടിക്കാതിരിക്കൽ അയാൾക്ക് നിർബന്ധമാണ്, ആ സത്യം ലംഘിക്കൽ നിർബന്ധമാണ്. പോരാ, അതിന് പുറമെ അയാൾക്ക് അതിൻ്റെ പേരിൽ, സത്യം ലംഘിച്ചതിൻ്റെ പേരിൽ കഫാറത്ത്, പ്രായശ്ചിത്തം നൽകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് കറാഹത്തായ സത്യങ്ങൾ. ഉദാഹരണം, ഇതുപോലെ സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിക്കാൻ സത്യം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കില്ല, അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള സത്യമാണല്ലോ. ആ സത്യം മുഖേന എന്താ ഉണ്ടായത്? സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിക്കൽ. ആ സുന്നത്തായ കാര്യം ഉപേക്ഷിക്കലിൻ്റെ മേൽ സത്യം ചെയ്തതാണ് അവൻ ചെയ്തത്. സംഗതി സുന്നത്തായതുകൊണ്ട് തന്നെ ആ സത്യം സ്വപ്നത്തിന് ഉപേക്ഷിക്കലായ ഉപേക്ഷിക്കലിൻ്റെ പേരിൽ സത്യമായതുകൊണ്ട് തന്നെ അത് കറാഹത്താണ്. അതുപോലെ തന്നെയാണ് കറാഹത്തായ മറ്റൊരു സന്ദർഭമാണ് കറാഹത്താക്കപ്പെട്ട വല്ല കാര്യവും ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കും. ഇങ്ങനെ കറാഹത്തായ കാര്യം, എന്തായാലും ഈ കറാഹത്തായ സത്യം നടത്തിയിടത്തും അയാൾ ആ സത്യലംഘനം നടത്തണം. ഉദാഹരണത്തിന്, ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് ഞാൻ നിസ്കരിക്കൂല എന്ന് സത്യം ചെയ്തില്ലേ, എന്നാൽ അയാൾ സത്യലംഘനം നടത്തലെങ്ങനെയാ? അയാൾ ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് സത്യലംഘനം നടത്തൽ അവിടെ അയാൾക്ക് സുന്നത്താണ്. അതുപോലെ സത്യലംഘനം നടത്തൽ മാത്രമേ ഉള്ളൂ, കഫാറത്തുണ്ടോ? കഫാറത്തും നിർബന്ധമാണ്. അഥവാ സത്യലംഘനം നടത്തിയതിൻ്റെ പേരിലുള്ള പ്രായശ്ചിത്തം നൽകലും അയാൾക്ക് നിർബന്ധമാണ്. ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ സത്യം ചെയ്യൽ സുന്നത്താകുന്നുണ്ട്. എപ്പോൾ? വല്ല സുന്നത്തായ കാര്യവും ചെയ്യാൻ ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്തതാണെങ്കിലോ, അള്ളാഹുവിനെ തന്നെ സത്യം ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്തെ നിസ്കരിക്കും എന്നൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുകയില്ല എന്ന് തുടങ്ങി ഇത്തരം സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മേലിലോ കറാഹത്താക്കപ്പെട്ട കാര്യങ്ങൾ വെടിയുന്നതിൻ്റെ മേലിലോ സത്യം ചെയ്യലാണെങ്കിൽ അത് സുന്നത്താണ്. അപ്പോൾ പിന്നെ അവിടെ സത്യലംഘനം നടത്തേണ്ടതില്ലല്ലോ, കാരണം സുന്നത്തായ കാര്യം ചെയ്യാനാണ് സത്യം ചെയ്തത്. അതുപോലെ കറാഹത്താക്കപ്പെട്ട കാര്യം ഉപേക്ഷിക്കാനാണ് സത്യം ചെയ്തത്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അപ്പോൾ പിന്നെ അവിടെ സത്യലംഘനമോ കഫാറത്തോ ഒന്നും വരില്ല. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ സത്യം ചെയ്യൽ നിർബന്ധമാകുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം, ഒരാൾ നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ സത്യം ചെയ്താലേ ആ കാര്യം നിർവഹിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ഹറാമായ കാര്യം ഉപേക്ഷിക്കാൻ ഇയാൾ സത്യം ചെയ്താലേ അത് നടപ്പിൽ വരുന്നുള്ളൂ. എങ്ങനെ? നിർബന്ധമായ കാര്യം ചെയ്യണമെങ്കിൽ ഇയാൾ സത്യം ചെയ്താലേ അത് നടപ്പിൽ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഹറാമായ കാര്യം ഉപേക്ഷിക്കാൻ ഇയാൾ സത്യം ചെയ്താലേ അത് നടപ്പിൽ വരുന്നുള്ളൂ. എന്നാൽ അവിടെ സത്യം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ അവിടെ സത്യം ലംഘിക്കേണ്ടതില്ലല്ലോ, കാരണം വാജിബായ ഒരു കാര്യം നിർബന്ധമായ കാര്യം ചെയ്യാനാണ് സത്യം ചെയ്തത്, അത് ലംഘിക്കുന്നില്ലല്ലോ. വാജിബ് ഒരാൾ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഹറാമായ കാര്യം ഉപേക്ഷിക്കുന്നതിൻ്റെ മേലാണ് സത്യം ചെയ്തത്, അപ്പോൾ അയാൾ ആ ഹറാമായ കാര്യം ഉപേക്ഷിക്കുക തന്നെയല്ലേ വേണ്ടത്? അപ്പോൾ അവിടെ സത്യം ലംഘിക്കൽ വരുന്നില്ല. സത്യം ലംഘിക്കൽ വരാഞ്ഞാൽ കഫാറത്തും വരില്ല. അപ്പോൾ സത്യം ചെയ്യൽ ഹറാമും കറാഹത്തും സുന്നത്തും വാജിബൊക്കെ ആകുന്നത് പോലെ തന്നെ സത്യം ലംഘിക്കലും നിർബന്ധവും സുന്നത്തും കറാഹത്തും ഹറാമും അതുപോലെ ഖിലാഫുൽ ഔലിയൊക്കെ വരാം. സത്യം ലംഘിക്കൽ ഹറാമാകും. എപ്പോഴാണ് സത്യം ലംഘിക്കൽ ഹറാമാകുന്നത്? ഒരാൾ ഒരു ഫർളായ കാര്യം ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ ളുഹ്ർ നിസ്കരിക്കും, വല്ലാഹി ലഉസല്ലി ളുഹ്ർ, അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ ളുഹ്ർ നിസ്കരിക്കും എന്നൊരാൾ സത്യം ചെയ്തു. ളുഹ്ർ നിസ്കരിക്കൽ ഒരാൾക്ക് നിർബന്ധമായ കാര്യമല്ലേ? അങ്ങനെ നിർബന്ധമായ കാര്യത്തിൻ്റെ മേൽ ഒരാൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം ലംഘിക്കൽ ഹറാമാണ്. കാരണം എന്താ?
ളുഹുർ നിസ്കരിക്കും എന്നല്ലേ സത്യം ചെയ്തത്? അപ്പോൾ അതിനെ ലംഘിക്കൽ എങ്ങനെ? ളുഹുർ നിസ്കരിക്കാതിരിക്കൽ, ഒരാൾ ളുഹുർ നിസ്കരിക്കാതിരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണല്ലോ. അതുപോലെ തന്നെയാണ് ഒരാൾ ഹറാമായ കാര്യം ഉപേക്ഷിക്കുന്നതിൻ്റെ മേൽ സത്യം ചെയ്തു, അഥവാ അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ കള്ള് കുടിക്കുകയില്ല എന്നൊരാൾ സത്യം ചെയ്തു. എന്നാൽ അല്ല, അവിടെ സത്യലംഘനം ചെയ്യൽ, സത്യലംഘനം നടത്തൽ ഹറാമാണ്. കാരണം കള്ള് കുടിക്കുകയില്ല എന്നതിൻ്റെ സത്യലംഘനം എന്താ? കള്ള് കുടിക്കൽ, അത് ഹറാമാണ്. അതുപോലെ കറാഹത്തായ സന്ദർഭങ്ങളുണ്ട്, സുന്നത്തായ സന്ദർഭങ്ങളുണ്ട്, ഖിലാഫുൽ ഔലയും വാജിബുമായ സന്ദർഭങ്ങളുണ്ട്. നേരത്തെ നാം പറഞ്ഞല്ലോ, സത്യലംഘനം നിർബന്ധമായ സന്ദർഭം, സത്യം ചെയ്യൽ ഹറാമായ സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ സത്യലംഘനം ഹറാമാണ്, അല്ല നിർബന്ധമാണ്. അതുപോലെ സത്യം ചെയ്യൽ കറാഹത്തായ സന്ദർഭങ്ങളിൽ സത്യലംഘനം സുന്നത്താണ്. എന്തായാലും സത്യലംഘനം നിർബന്ധമായ സ്ഥലങ്ങളിലും സത്യലംഘനം സുന്നത്തായ സ്ഥലങ്ങളിലും കഫാറത്ത് നിർബന്ധമാകുന്നതാണ്, പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാകും. അതുപോലെ മറ്റൊന്നാണ് ഇനി നമുക്ക് കഫാറത്തിനെ സംബന്ധിച്ച് പറയാം. എന്താണ് കഫാറത്ത്? പ്രായശ്ചിത്തം നൽകേണ്ടത് എന്താണ്? അല്ലെങ്കിൽ കഫാറത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇൻഷാ അള്ളാ അടുത്ത ഭാഗത്തിലാക്കാം. സമയം അക്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ഭാഗത്തിലാക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.